നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുതിയ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി നാളെയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എതിരാളികൾ ബ്രൈറ്റൺ ആണ്. നാളെ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 ബ്രൈറ്റണെ നേരിടുമ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആദ്യ ഇലവനിൽ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം പ്രീ സീസണിൽ അദ്ദേഹം ടീമിനോടൊപ്പം അധിക സമയമൊന്നും ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ ആദ്യ ഇലവനിൽ ഇറക്കിയേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വളരെ സജീവമാണ്. അതിനിടക്കാണ് ഇപ്പോൾ ആന്റണി മാർഷലിന് പരിക്ക് പറ്റിയത്. അതോടുകൂടി സി ആർ 7 ആദ്യ ഇലവനിലേക്ക് എത്തുമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാവുന്നു. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എറിക് ടെൻ ഹാഗിനോട് ചോദിക്കുകയുണ്ടായി. ആദ്യ ഇലവനിൽ ക്രിസ്റ്റ്യാനോ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് വി വിൽ സീ സൺഡേ എന്നുള്ളതാണ്. ഞായറാഴ്ച കാണാം അന്ന് ആദ്യ ഇലവനിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ കാണാം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഉത്തരം എന്തായാലും എറിക് ടെൻ ഹാഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തന്നാകെ പക്ഷേ ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തന്നെ അദ്ദേഹം മറ്റു ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്കൊരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കർ ഉണ്ട്, ആ സ്ട്രൈക്കർ ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ടീമിൻ്റെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി ടെൻ ഹാഗ് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹം കൗണ്ട് ചെയ്യുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ ഇടമുണ്ട്. എന്തായാലും ക്രിസ്ത്യാനോ പുറത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയത് സക്സസ്ഫുൾ ആകാതെ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അടുത്ത സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സി ആർ 7 ഉണ്ടാകില്ല, പകരം യൂറോപ്പ ലീഗിലായിരിക്കും നമ്മൾ അദ്ദേഹത്തെ കാണുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് കൊണ്ടുപോകാം.